തിരുവമ്പാടി റബ്ബർ എസ്റ്റേറ്റിലെ ഗേറ്റുകൾ പൂട്ടിയിട്ട് ജീവനക്കാർക്ക് പുറത്തിറങ്ങാൻ തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി. ഇത് സംബന്ധിച്ച് അധികൃതർ പോലീസിൽ പരാതി നൽകി. അതേസമയം സമരത്തെ തകർക്കാൻ മാനേജ്മെന്റ് നടത്തുന്ന ഗൂഢാലോചനയാണ് ഗേറ്റ് പൂട്ടിയിടുന്നതിന് പിന്നിലെന്ന് തൊഴിലാളികളും പറയുന്നു. തിരുവമ്പാടി എസ്റ്റേറ്റിൽ 2 മാസത്തോളമായി സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തിവരുന്ന സമരമാണ് പുതിയ തലത്തിലേക്ക് കടക്കുന്നത്. സമരക്കാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മാനേജ്മെന്റ് രംഗത്തെത്തി. എസ്റ്റേറ്റിലെ പല ഭാഗങ്ങളിലുള്ള ഗേറ്റുകൾ സമരക്കാർ പൂട്ടിയിടുകയാണെന്നും ഇതോടെ മാനേജർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നും അധികൃതർ ആരോപിക്കുന്നു. അത് ഞങ്ങളിവിടെ ഈ കുടുംബമായിട്ട് താമസിക്കുന്നത്, അപ്പോൾ പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ പുറത്തേക്കുള്ള ഗേറ്റ് എല്ലാ ദിവസവും വന്ന് എന്തെങ്കിലും ചെയിനോ മറ്റു പൂട്ടുകൾ ഇട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൂട്ടിൻ്റെ അകത്ത് ഇരുമ്പിൻ്റെ എന്തെങ്കിലും സാധനമൊക്കെ വെച്ചിട്ട് അടച്ചു വെക്കുക. നമുക്കൊരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് കൂടി പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ ഇവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വരുമ്പോഴും ഈ ഇതിൽ രണ്ട് പേര് ഇവിടെ നിന്ന് 7:45 അടച്ചു വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പുറത്തു പോകാൻ തന്നെ സാധിക്കാത്തൊരവസ്ഥയുള്ളത് ഇതിന് പുറകിൽ സമരത്തിൻ്റെ ആൾക്കാർ തന്നെയാണ്. ബുധനാഴ്ച രാവിലെ തൊണ്ടിമൽ ഭാഗത്തെ ഗേറ്റ് പൂട്ടിയത് പോലീസെത്തിയാണ് തുറന്നത്. അതേസമയം ഗേറ്റുകൾ പൂട്ടിയിടുന്നത് തങ്ങളല്ലെന്നാണ് സമരക്കാർ പറയുന്നത്. സമരത്തെ തകർക്കാനും സമരക്കാർക്കെതിരെ കേസുകൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി മാനേജ്മെന്റ് നടത്തുന്ന ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും സമരക്കാർ പറയുന്നു. ഈ സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് 55 ദിവസമായി. ഇതുവരെ ഒരു ക്രമസമാധാന പ്രശ്നങ്ങളും ഈ സമരസമിതി എന്നുള്ള നിലക്കോ തൊഴിലാളികൾ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം മാനേജ്മെൻ്റേതായിട്ടുള്ള ചില ആളുകൾ ഇവിടെ ഈ സമരം എങ്ങനെയെങ്കിലും പൊളിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെയുള്ള ഈ ഗേറ്റുകൾ അടച്ചിടുക, അതുപോലെ തന്നെ അങ്ങനത്തെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതല്ല, ഈ സമരസമിതിയുടെയും തൊഴിലാളിയെയും തലേക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മാനേജ്മെൻറ് പറഞ്ഞു നടക്കുന്ന ആ പ്രചരണങ്ങൾ, അത് തൊഴിലാളികളുടെ ആവശ്യം എന്താണോ അത് അംഗീകരിക്കാൻ മാനേജ്മെൻറ് തയ്യാറാകണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മാനേജറെ മാറ്റുക എന്നുള്ളത് മാത്രമല്ല, തൊഴിലാളികളുടെ മുന്നിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങൾ ഡിമാൻഡ് നോട്ടീസായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ് തയ്യാറാകണം. നേരത്തെ എസ്റ്റേറ്റിലെ റബ്ബർ തൈകൾ വെട്ടിനശിപ്പിച്ചതായും എസ്റ്റേറ്റ് ഓഫീസിൽ മോഷണം നടന്നതായും പരാതി ഉയർന്നിരുന്നു. അതിനിടെ സമരം ഒത്തുതീർപ്പാക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. 6 തവണ വിവിധ തലങ്ങളിൽ നടത്തിയ ചർച്ച പരാജയമായിരുന്നു. CTV പ്രാദേശിക വാർത്ത മുക്കം.